നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 26 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 50-ലേറെ പേർക്ക് പരിക്കേറ്റുമെന്ന വാർത്തകളും വരുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ ക്വെറ്റ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് ഒരു വലിയ സ്ഫോടനമുണ്ടായത്. പെഷ്വാറിലേക്കുള്ള ട്രെയിൻ പുറപ്പെടാൻ തയ്യാറായിരിക്കെയാണ് ഇത്തരത്തിലൊരു പൊട്ടിത്തെറിയുണ്ടായത്. സംഭവസമയം ഏകദേശം ഒരു 100 പേർ ആ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ട്. ഭീകരാക്രമണമാണെന്നും ചാവേറാക്രമണമാണെന്നുള്ള വിവരമുള്ളതായി ക്വെറ്റ ASP മുഹമ്മദ് ബലോച്ച് പറഞ്ഞു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും അറിയിച്ചിട്ടുണ്ട്. പോലീസും സുരക്ഷാ സേനയും സ്ഥലത്തെത്തിയതായി ബലൂചിസ്ഥാൻ സർക്കാർ വക്താവ് ഷാഹിദ് റിൻഡ് വ്യക്തമാക്കി. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡ് പ്രദേശത്തും പരിശോധന നടത്തുകയാണ്. പരിക്കേറ്റവരിൽ പലരും ഗുരുതരാവസ്ഥയിലായതിനാൽ ഇപ്പോഴുള്ള മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ഏറ്റവും വലുതും ദരിദ്രവുമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ. തീവ്രവാദികളുടെ പ്രവർത്തന കേന്ദ്രമാണ് ഇവിടെന്നും റിപ്പോർട്ടുകളുണ്ട്. മുൻപ് പ്രദേശത്തെ വിദേശ ഫണ്ടിങ്ങുള്ള ഊർജ പദ്ധതികളെ തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരുന്നു. ആക്രമണത്തിന് പിന്നിൽ ഇപ്പോൾ തീവ്രവാദി സംഘടനയായ ബലൂച്ച് ലിബറേഷൻ ആർമി, അതായത് BLA ആണെന്ന് സൂചനയുണ്ട്. സുരക്ഷാ സേനയ്ക്ക് മേലുള്ള ആക്രമണങ്ങളിലും മറ്റു പ്രവിശ്യകളിൽ നിന്നുള്ള പാകിസ്ഥാനികൾക്ക് മേലുള്ള ആക്രമണങ്ങളിലും നേരത്തെ BLA ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ 39 പേർ കൊല്ലപ്പെടാനിടയായ ആക്രമണത്തിലും BLA ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. പ്രാഥമിക കണ്ടെത്തലുകൾ ചാവേർ ബോംബാക്രമണത്തിലുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും ക്വെറ്റ സീനിയർ സൂപ്രണ്ട് പോലീസ് ഓപ്പറേഷൻസ് മുഹമ്മദ് ബലൂച്ച് പറഞ്ഞു. ആക്രമണത്തിന് ഉത്തരവാദിത്തം ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. റെസ്ക്യൂ ലോ എൻഫോഴ്സ്മെന്റ് ടീമുകൾ പരിക്കേറ്റവരെയും മരിച്ചവരെയും ക്വെറ്റയിലെ സിവിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. പെഷവാറിലേക്കുള്ള എക്സ്പ്രസ് ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെടാൻ ഒരുങ്ങുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു വൻ സ്ഫോടനമുണ്ടായതെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു. കൊച്ചി ഉത്തരവാദിത്തം ഇപ്പോൾ ബലൂച്ച് ലിബറേഷൻ ആർമി ഏറ്റെടുത്ത സ്ഥിതിക്ക് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. വേറെവിടെയെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. ഇന്ന് രാവിലെ ഇൻഫൻട്രി സ്കൂളിലെ കോഴ്സ് പൂർത്തിയാക്കി ജാഫർ എക്സ്പ്രസ് വഴി മടങ്ങുകയെന്ന കൊച്ചി റെയിൽവേ സ്റ്റേഷനിലെ പാകിസ്ഥാൻ സൈനിക യൂണിറ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. BLA ഫിദായ് യൂണിറ്റായ മജീദ് ബ്രിഗേഡാണ് ആക്രമണം നടത്തിയത്. കൂടുതൽ വിവരങ്ങൾ ഉടൻ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും ജാഫർ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനിൽ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് സൈനികരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചു. സംഭവം റെയിൽവേയുടെ അടിസ്ഥാന സൌകര്യങ്ങൾക്കും നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. ഇതേ തുടർന്ന് അധികൃതർ പ്രദേശത്ത് ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചിരുന്നു.